കുഞ്ഞി കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉറക്കെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും സുഖമായി സുരക്ഷിതരായിട്ടാണ് ഇരിക്കുന്നതെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്ന കുഞ്ഞു കൂട്ടുകാരല്ലേ നിങ്ങൾ? ഈശോയെ യോഗ്യതയോടെ ഉൾക്കൊള്ളാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന 4ാം ക്ലാസ്സിലെ ഈശോയുടെ കുഞ്ഞുമക്കൾ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ? കഴിഞ്ഞ ആഴ്ച ഈശോ തന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടല്ലേ, ആ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയണ്ടേ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കണ്ണടച്ചേ. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. ഈശോയെ, എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങേക്കിഷ്ടപ്പെട്ട മകനായി മകളായി എന്നെ വളർത്തണമേ. ഈശോയ്ക്ക് നന്ദി. ഈശോയ്ക്കൊരു ചക്കരയുമ്മ, ഈശോയ്ക്കൊരു ചക്കരയുമ്മ കൊടുത്തേ. ഈശോയ്ക്ക് ചക്കരയുമ്മ, എല്ലാവരും ഈശോയ്ക്ക് ചക്കരയുമ്മ കൊടുത്തോ? ആ, ഈശോയ്ക്ക് ചക്കരയുമ്മ കൊടുക്കണം. അത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ പപ്പായ്ക്കും അമ്മയ്ക്കും കൊടുക്കുകയല്ലേ, അതുപോലെ ഈശോയ്ക്കും കൊടുക്കണം. കുഞ്ഞു കുട്ടികൾ പ്രാർത്ഥിക്കുന്നത് ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. കുഞ്ഞുമക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പഠിച്ചത്? ഒരു കാര്യം പഠിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അതെന്തായിരുന്നു? ആ, വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 12:27. അതെന്തായിരുന്നു? ഒന്ന് പറഞ്ഞേ, എന്താണ്? ആ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. മിടുക്കരാണ് കേട്ടോ, ഒന്നുകൂടെ ഉറക്കം പറഞ്ഞേ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഇനി എന്താ പഠിച്ചത്? ആരാണ് ശിരസ്? സഭയുടെ ശിരസ്സാണ് മിശിക. സഭയുടെ ശരീരമാണ് തിരുസഭ. സഭയുടെ അവയവങ്ങളോ? ആ, നാം ഓരോരുത്തരും. എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സഭയെ വളർത്തുന്നത് ആരാന്നാണ് ടീച്ചർ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച? ഈശോയാണല്ലേ. എങ്ങനെയാണ്? ആ, ഈശോയോട് ചേർന്ന് നിന്ന് സഭയിലെ അംഗങ്ങളുമായി പരസ്പരം സ്നേഹിച്ചും ഐക്യപ്പെട്ടും ജീവിക്കുമ്പോഴാണ് സഭ വളരുന്നത്. എല്ലാ കൂട്ടുകാരും നല്ല കൂട്ടുകാരാട്ടോ. ഈ സഭയെ വളർത്തിയ കുറേയേറെ വിശുദ്ധരുണ്ട് അല്ലേ. നിങ്ങൾക്ക് എത്ര വിശുദ്ധരെ കുറിച്ച് അറിയാം? വിശുദ്ധ ഡൊമിനിക് സാവിയെ അറിയാമോ? വിശുദ്ധ ഡൊമിനിക് സാവിയോ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു. ഡൊമിനിക് സാവിയോ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണെങ്കിലും ഈശോയെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഈശോയെ സ്നേഹിച്ച് സ്നേഹിച്ച് ആ ഈശോയെക്കുറിച്ച് മറ്റുള്ളവർക്ക്, കൂടെയുള്ള കുട്ടികൾക്കൊക്കെ പകർന്നു കൊടുത്ത് അങ്ങനെ നമ്മുടെ ഡൊമിനിക് സാവിയോ ഒരു വിശുദ്ധനായി. പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂസി, ജസീന്ത, ഫ്രാൻസിസ് ഇവരെയൊക്കെ നിങ്ങൾക്കറിയാമോ? ആ, അവരോ പാപികളെ മാനസാന്തരത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, ആത്മാക്കൾ രക്ഷപ്പെടാൻ വേണ്ടി ത്യാഗം സഹിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ സഭയെ ഒത്തിരി സ്നേഹിച്ചു. കുഞ്ഞുമക്കളെ, നമ്മുടെ ശരീരം വളരണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. നമ്മുടെ തിരുസഭ വളർത്തുന്ന ആരാണ്? ഈശോയാണ്. എങ്ങനെയാണ്? ദൈവിക ജീവൻ പ്രദാനം ചെയ്ത്. ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നത് എങ്ങനെയാണ്? ആ, തിരുസഭയിലൂടെ, കൂദാശകളിലൂടെ. തിരുസഭയിലൂടെ, ആ തിരുസഭയിലെ കൂദാശകളിലൂടെയാണ്. ഏതൊക്കെയാണ് കൂദാശകൾ? നിങ്ങൾ സ്വീകരിച്ച കൂദാശകൾ ഏതൊക്കെയാണ്? ആ, മാമോദിസ, തൈലാഭിഷേകം, നിങ്ങൾ സ്വീകരിക്കാനിരിക്കുന്ന വിശുദ്ധ കുർബാന, കുമ്പസാരം, ഇതൊക്കെ കൂദാശകളാണ്. അപ്പോൾ തിരുസഭയിൽ നിൽക്കുമ്പോൾ നമ്മൾ തിരുസഭയിൽ നിന്ന് മാറിപ്പോകാമോ? ഒറ്റപ്പെട്ടു പോകരുത്. നമ്മുടെ ശരീരത്തിൽ നിന്നും കൈ വെട്ടി മാറ്റപ്പെട്ടാൽ പിന്നെ അത് ശരീരത്തിൻ്റെ അവയവമാണോ? അല്ലല്ലേ. അതുപോലെ തിരുസഭയോട് ചേർന്ന് നമ്മൾ നിൽക്കണം. തിരുസഭയോട് ചേർന്ന് നിന്നാലേ നമ്മൾ സഭയിലെ അംഗങ്ങളാകൂ. നമുക്കൊരു വീഡിയോ കണ്ടാലോ? Thank you.
കുഞ്ഞുമക്കളെ, നിങ്ങൾ വീഡിയോയിൽ എന്താണ് കണ്ടത്? ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശത്രുവിനെ ആക്രമിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലല്ലേ, കൂട്ടമായി നിൽക്കുമ്പോൾ ശത്രുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ തിരുസഭയിലെ അംഗങ്ങളായി നാം ഒറ്റപ്പെട്ടു പോകരുത്. എപ്പോഴും കൂട്ടമായി തിരുസഭയോട് ചേർന്ന് ഈശോയോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ നമുക്ക് പരാജയം സംഭവിക്കുമോ? ഇല്ല. കൂതാശകൾ ദൈവിക ജീവൻ പ്രദാനം ചെയ്യാൻ വേണ്ടി ഈശോ സ്ഥാപിച്ചവയാണ്. കൂതാശകൾ. നാം ഈശോയിൽ നിന്ന് അകന്നാൽ ആര് നമ്മെ പിടിക്കാൻ വരും? സാത്താൻ നമ്മെ പിടിക്കാൻ വരും. നമുക്കൊരു കുഞ്ഞു വീഡിയോ കാണാം. കുഞ്ഞുമക്കളെ, ഈ വീഡിയോയിൽ നാം ആരെയൊക്കെ കണ്ടു? ശത്രുവായ പുലിയെ കണ്ടു, കുഞ്ഞിക്കരടിയെ കണ്ടു, അമ്മയെ കണ്ടു അല്ലേ? ശത്രുവായ പുലി പിടിക്കാൻ വന്നപ്പോൾ കുഞ്ഞിക്കരടി എങ്ങോട്ടാണ് ഓടിയത്? അമ്മയുടെ അടുത്തേക്കല്ലേ? ഇതിൽ പുലി ആരാണ്? സാത്താൻ. കുഞ്ഞിക്കരടി ആരാണ്? നമ്മൾ അല്ലേ. അമ്മയോ? ഈശോ. അപ്പോൾ ശത്രുക്കൾ പിടിക്കാൻ വരുമ്പോൾ നമ്മൾ പാപം ചെയ്ത് അകന്നു പോകാതെ എങ്ങോട്ട് ഓടണം? ഈശോയിലേക്ക് ഓടണം. ഇനി പാപം ചെയ്ത് പപ്പായെ അമ്മയെ അനുസരിക്കാതിരിക്കുമോ? പപ്പായെ അമ്മയെയും അനുസരിക്കണം അല്ലേ. നമ്മുടെ കടമകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റണം. നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ കടമകളുണ്ട്. പാപം ചെയ്യാതെ, ഈശോയെ വേദനിപ്പിക്കാതെ, പാപം ചെയ്തതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ മരിയ ഗൊരത്തിയെ പോലെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞു മക്കളായി തീരണം അല്ലേ. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന കടമകളും ഉത്തരവാദിത്തങ്ങളും ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് നിറവേറ്റണം. ഈ പാഠത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സഭയുടെ ശിരസ് മിശിക, സഭയുടെ ശരീരം തിരുസഭ, സഭയിലെ അവയവങ്ങളോ നാം ഓരോരുത്തരും അല്ലേ. കുഞ്ഞു കൂട്ടുകാരെ, ഒരു വചനം പഠിച്ചല്ലോ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അടുത്ത ഞായറാഴ്ച നിങ്ങൾ പഠിക്കേണ്ട വചനം ഏതാണെന്ന് അറിയുമോ? വിശുദ്ധ പൗലോസ് ലിഖ കൊരിന്തോസിലെ സഭയ്ക്കെഴുതിയ 1:12 ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായി തീരുന്നു. ഈ തിരുവചനം ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അമ്മയെയും പപ്പായെയും പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ. ഇനി നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. എന്താണ് തീരുമാനം? എല്ലാ കൂട്ടുകാരും
സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് കാണുന്നില്ലേ? സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് കാണുന്നത് പോലെ തന്നെ വിശ്വാസ പരിശീലന ക്ലാസ് ഓൺലൈനായി എന്നും കാണുമെന്ന് ഒരു പ്രതിജ്ഞ എടുക്കണം. എല്ലാവരും റെഡിയല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ പാഠത്തിൻ്റെ അവസാനം ചേരുംപിടി ചേർക്കുക. അതുപോലെ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകരെ കാണിക്കണം കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പിക്കേ, കണ്ണടച്ചേ. ഈശോയെ, ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങൾ പോലെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപയും ഭാഗ്യവും നൽകി ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.